ഞാൻ പറഞ്ഞു പോയാൽ തെറ്റു പോകും ഗൈസ്, ഈ കിളികൾ എന്തെങ്കിലും അങ്ങനെ ഇട്ട് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കാര്യങ്ങൾ പിന്നെ പറഞ്ഞില്ലേ, അതാണ് എൻ്റെ കഷ്ടമാണ് എൻ്റെ കാര്യം പറഞ്ഞാൽ. കാരണം എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ പറയുക, അങ്ങനെയാണ്. കാരണം വെൽക്കം ബാക്ക്. അപ്പം ഞാൻ പിന്നെ എത്തിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു കേട്ടോ. സെൽഫ് ഇൻട്രൊഡക്ഷൻ അങ്ങനെയല്ല പറയുക, അതന്നെ അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിലൊന്നും ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, മയക്കാർ മൂടി കൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ നല്ല കുറേ കിളിയാളെയും കുറികളച്ചൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കാര്യം അത് മാറിയിട്ട് വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പോൾ ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് മോളി ഷെറിഹാൻ എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. പിന്നെ കോഴി കണ്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ അയക്കൂലേ ഗൈസ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു നിർത്തിയത് ഞാൻ മലപ്പുറം ജില്ലയിലാണ്. പിന്നെ ഞാൻ പറഞ്ഞു പോയാൽ തെറ്റു പോകും ഗൈസ്, ഈ കിളികൾ എന്തെങ്കിലും. അങ്ങനെ ഞാൻ എം എൽ ടി കഴിഞ്ഞതാണ്. ഞാനിപ്പോൾ ഇപ്പോൾ പോണില്ല, ഞാൻ വർക്ക് ചെയ്തീന്. അപ്പോൾ ഞാൻ പോണില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ്. മാരീഡാണ്. ഹസ്ബൻഡ് നാട്ടിലില്ല, കുവൈത്തിലാണ്. പിന്നെ നാല് മോൾക്ക് ഇപ്പോൾ 4 വയസ്സ് കഴിഞ്ഞു. ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഈ അടുത്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ 2 മന്ത്സ് ഒക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. പക്ഷേ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മന്ത്സ് ആയെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 1 മന്ത് ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലൊക്കെ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ എനിക്കെൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 മക്കളാണ്. എനിക്ക് 2 ബ്രദേഴ്സാണ് ഉള്ളത്. ഞാൻ ഒറ്റ മോളുള്ളൂ. പിന്നെ അമ്മയുണ്ട്, ഉപ്പയുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലി. പിന്നെ അങ്ങനെ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെയാണ് നിൽക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ എന്താ നിങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ സൗണ്ട് ഇട്ടിട്ടാണ് പറയണത്. അപ്പോൾ എന്താ പറയുക, ഇന്ന് വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ല കാക്കയും പൂച്ചയും അതേപോലെ തന്നെ കോഴിക്കളൊന്നും. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ കഴിയൂല, അതുകൊണ്ടാണ് ഞാൻ എടുക്കണത്. പിന്നെന്താ, പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്ന ഹസ്ബൻഡാണ്. പിന്നെ എന്താ പറയുക, പിന്നെ കസിൻസൊക്കെ നിങ്ങളുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കസിൻസൊക്കെ ഓരൊക്കെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓലെ എന്ത് കാര്യത്തിനായാലും എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഓലൊക്കെ ഞാൻ അതിൽ ആഡാക്കലുണ്ട്. ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതിൻ്റെ എത്രത്തോളം അതിൻ്റെ എഫക്റ്റ് നമ്മളെടുക്കണമെന്ന്. കാരണം നല്ല സ്ട്രെയിൻ എടുക്കണം നമ്മൾ. മോർണിംഗ് പോകണം, മോർണിംഗ് പോയിട്ട് ഒരു ലാബിൻ്റെ ഉള്ളിൽ നമ്മളങ്ങനെ എന്താ പറയുക, ഒതുക്കിയിട്ട പോലെ ആവും കേട്ടോ. എന്താ പറയുക, ഒതുക്കിയിട്ട പോലെ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനുള്ളൊരു ഒരു ടൈം ഒന്നും ഉണ്ടല്ലോ. ഫുഡ് മര്യാദക്ക് ഫുഡ് കഴിക്കാനുള്ള ഉള്ള ഒരു ഇത് സമാധാനം പോലും ഉണ്ടാവില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ജോലി തിരഞ്ഞെടുത്തതും പഠിച്ചതൊക്കെ സംഭവമൊക്കെ ഒക്കെയാണ്. പിന്നെ ജോലിക്ക് കടന്നപ്പോഴാണ് മനസ്സിലായത് ഗൈസ് നമുക്ക് നടക്കില്ല എന്ന്. കാരണം എനിക്കിഷ്ടമായിട്ട് എപ്പോഴും ഞാൻ ജോലിക്ക് പോകാൻ തയ്യാറാണ്. പക്ഷേ കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പിന്നെ കുറേ നിൽക്കാൻ കഴിയില്ല, കുറേ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ നമുക്ക് നിൽക്കേണ്ടി വരും. നമുക്ക് ടെസ്റ്റിംഗ് ആയാലും ഇനിയിപ്പോൾ ബ്ലഡ് കളക്ഷൻ ആയാലൊക്കെ നമുക്ക് കുറേ നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും നമുക്ക് എന്താ എനിക്ക് നടക്കില്ല. കാരണം എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്ക് പെയിൻ കൊണ്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നിനും എനിക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ നിർത്തിയതാണ്.
അപ്പോൾ ഇൻഷാല്ലാ ഇനി പോകണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ ഇനി നല്ല ലാബൊക്കെ കിട്ടിയാൽ നമ്മൾ പോകും. പക്ഷേ ഈ അടുത്തൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ഇപ്പോൾ കുറച്ച് ഹെൽത്തൊക്കെ അങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഇനി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി പിന്നെയും പറയുകയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ടാറ്റാ.